ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ട് രേഖകൾ കൈമാറണമെന്ന് ബിനായ് കോടിയേരിയുടെ ഹൈക്കോടതി. ആദായ നികുതി വകുപ്പ് റിട്ടേൺ ഫയൽ ചെയ്യാനും നിർദ്ദേശമുണ്ട്. രാഗിനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. രാഗൻ, ഈ ഹോംസ് ട്രേഡിംഗ് ലിമിറ്റഡ് കമ്പനിയുമായി തനിക്ക് ബന്ധമില്ല, ഇടപാടുകളില്ല എന്നൊക്കെയായിരുന്നു ഹർജിയിൽ ബിനോയ് കോടിയേരി ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? നേരത്തെ ഈ 2015 മുതൽ 21 വരെയുള്ള ആദായ നികുതി റിട്ടേണുകൾ, അതോടൊപ്പം തന്നെ ബാങ്ക് ബാലൻസ് ഷീറ്റ്, കൂടാതെ ബാങ്ക് നൽകിയിട്ടുള്ള പലിശ നിരക്ക്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള രേഖകളാണ് ഈ ബിനോയ് കോടിയേരിയോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇത് നൽകാനാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബിനോയ് കോടിയേരി ഹൈക്കോടതിയിലെത്തിയത്. ബിനോയ് കോടിയേരി പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വർഷം പഴക്കമുള്ള റിട്ടേണുകൾ അത് ഓപ്പൺ ചെയ്ത് നൽകുക അത് നിയമപരമല്ല, മാത്രമല്ല ഈ ഒരു കാര്യം സ്റ്റേ ചെയ്യണം എന്നതൊക്കെയായിരുന്നു ബിനോയ് കോടിയേരിയുടെ ആവശ്യം. എന്തായാലും കോടതി ഇപ്പോൾ ഇത് പരിഗണിച്ചിട്ട് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് IT വകുപ്പ് ആവശ്യപ്പെട്ട രേഖകൾ നൽകണമെന്നതാണ്, രേഖാമൂലം നൽകണമെന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റിട്ടേണുകളും ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്യണമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ ബിനോയ് കോടിയേരിയുടെ ഹർജി അത് തീർപ്പാക്കിയിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉൾപ്പെടെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് പ്രധാനമായും പരിശോധിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ നോട്ടീസ് നൽകി രേഖകൾ ആവശ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം ഈ രേഖകൾ നൽകേണ്ടതായി വരും. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആദായ നികുതി വകുപ്പ് നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഈ നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.